Hi friends, ellavarkkunde video ilekku swagatham. Innathe recipe kappa biriyani aanu. Appa njan idu beef vechaan undakkan povunnathu. Appa idu engane undakkanam namukku nokkam. Appa adinu vendi njan idilekku kappa eduthittundu. Idu namukku tholiyellam kalanju cheruthayittonnu arinju idu namukku onnu vevichedukkam. Appa njan ella arinju ide pole aakki vechittundu idu telachu oru vendu kayiyumbodhekku namukku idu ooti maatta appo ottiri veyavanda kaaryilla nokkiyittu vendo illayo nu arinjittu namukku idu ooti maatta appo kappa ella vendittundu namukku idini ooti maattam ennittu ilekku arappukal serthu kodukkam arappu thenga veluthulli jeeragam manjalpodi korachu uppu paagathinu uppoda serthu nallathu pole ella onnu mix cheyedukkam അപ്പോൾ ഒത്തിരി കുഴക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ തേങ്ങ ഒത്തിരി അരയേണ്ട കാര്യമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ബീഫ് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിപ്പോൾ ഞാൻ എൻ്റെ വാങ്ങിച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് ചേർത്താലും മതി എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കാതെ നമുക്കിതൊരു ഒരു 6-7 വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ബീഫ് കുക്കറിനകത്തെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കൊച്ചുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ 3-4 എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഞാനൊരു ചീനച്ചട്ടിയിലാണ് ഇത് വെക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം നല്ലതുപോലെ ബ്രൗൺ നിറായിട്ടുണ്ട് നമുക്കിതിനി കോരി മാറ്റാം അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളതെല്ലാം വഴറ്റിയെടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളിയാണ് ചേർക്കുന്നത് അതും ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ബീഫിനകത്തും ചീനിക്കകത്തും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ഒരു 2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത്രയും മതി പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബീഫ് റെഡിയായി ഇരിപ്പുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം പറ്റി ഒരു ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്താണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.